കുണ്ടറയിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നിൽ ബി ജെ പി വോട്ടുമറിച്ചതാണെന്ന ആരോപണം ഉയർത്തുമ്പോഴും സ്വന്തം പെട്ടിയിൽ നിന്ന് ചോർന്ന വോട്ടിനെ ചൊല്ലി സി പി എം തലപുകയ്ക്കുകയാണ്. 2016നേക്കാൾ 8000ലധികം വോട്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കുറഞ്ഞതിന് പിന്നിൽ പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ടോ എന്ന സംശയമാണ് ചില നേതാക്കൾ ഉയർത്തുന്നത്. തോൽവിയുടെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി കെ സുദേവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2016ൽ 21000ത്തോളം വോട്ട് കിട്ടിയ എൻ ഡി എക്ക് ഇത്തവണ കുണ്ടറയിൽ നേടാനായത് 6100 വോട്ടുകൾ മാത്രമാണ്. 15000ത്തോളം വരുന്ന ബി ജെ പി വോട്ടുകൾ യു ഡി എഫിലേക്ക് മറിഞ്ഞതാണ് കുണ്ടറയിലെ അപ്രതീക്ഷിത പരാജയത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി മുതൽ സി പി എം പ്രാദേശിക നേതൃത്വം വരെ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് 2016ലും 2021ലും ലഭിച്ച വോട്ടുകളുടെ എണ്ണം പ്രസക്തമാകുന്നത്. 2016ൽ കുണ്ടറയിൽ മത്സരിച്ച മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കിട്ടിയത് 79,047 വോട്ടുകളാണ്. 2021 ആയപ്പോഴേക്കും ഈ വോട്ടുകളുടെ എണ്ണം 71,882 എന്ന് വെച്ചാൽ 7,165 വോട്ടുകളുടെ കുറവ്. ബി ജെ പി കോൺഗ്രസ് ബാന്ധവം ആരോപിക്കുന്ന സി പി എം നേതാക്കൾക്ക് പക്ഷേ ഈ വോട്ട് കുറവിനെ പറ്റി കൃത്യമായി കാരണം വിശദീകരിക്കാനും കഴിയുന്നില്ല. അത് പോളിംഗും മറ്റ് ചില ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പ്രത്യേകം അവിടെ പാർട്ടിയും എൽ ഡി എഫും ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കൾ ആരും തുറന്നു പറയുന്നില്ലെങ്കിലും സംഘടനാപരമായി സി പി എം സുശക്തമായ മണ്ഡലത്തിൽ മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ പാലം വലി നടന്നോ എന്ന സംശയമാണ് ഇതോടെ ശക്തമാകുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ചിലരെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെന്ന സൂചനകളുമായി നവമാധ്യമങ്ങളിൽ കുറിപ്പുകളിട്ടതും പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തെളിവായി. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.